ഇന്നലെ നമ്മൾ വന്ന വാർത്തയായിരുന്നു, ലക്ഷദ്വീപിലേക്ക് പുറപ്പെട്ട, കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് പുറപ്പെട്ട കപ്പൽ MV കവരത്തിക്ക് തീപിടിച്ച സംഭവം. ഏതായാലും ഈ യാത്രാക്കപ്പലിലെ നാശനഷ്ടങ്ങളും പ്രവർത്തനക്ഷമതയും ഇന്ന് പരിശോധിക്കും. ആന്ത്രോത്തു ദ്വീപിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്ന കപ്പലിലെ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ്. വിശദാംശങ്ങളുമായി ജെവിൻ ടുട്ടുചേരിയാണ്. ജെവിൻ, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്നൊരു തീരുമാനം അറിയാൻ കഴിയുമോ? എന്തൊക്കെയാണ് ബാക്കി വിവരങ്ങൾ? പാർവതി, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് തിരിച്ച MV കവരത്തി കപ്പൽ ലക്ഷദ്വീപിലെ കവരത്തിയിൽ നിന്ന് ആന്ത്രോത്തിലേക്കുള്ള യാത്രക്കിടെ തീ ഉയർന്നത് കപ്പലിൽ. ആ കപ്പലിന്റെ എഞ്ചിൻ റൂമിലായിരുന്നു തീ ഉയർന്നത്. കപ്പൽ നടുക്കടലിലായിരുന്ന സമയത്ത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിനും മറ്റും സമയമെടുത്തു. എന്നാലും ഈ കപ്പലിൽ 624 യാത്രക്കാരും 85 ജീവനക്കാരുമാണ് ഉണ്ടായത്. ഇവരെല്ലാവരും സുരക്ഷിതരാണെന്നാണ് നിലവിൽ ഔദ്യോഗികമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവരുമായുള്ള യാത്രക്കിടെ കപ്പലിന് തീപിടിച്ചെങ്കിലും ആളുകൾക്ക് അപായം ഉണ്ടായില്ല. ഒപ്പം തന്നെ കപ്പലിനെ എഞ്ചിൻ റൂമിൽ തീപിടിച്ചത് കാരണം അവിടെ നിന്ന് വീണ്ടും കപ്പൽ പ്രവർത്തിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ മറ്റ് ടഗ്ഗിംഗ് ബോട്ടുകൾ വന്ന് ഈ കപ്പലിനെ കെട്ടി വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ആന്ത്രോത്ത് ദ്വീപിലേക്ക് എത്തി എന്നാണ് അറിയുന്ന വിവരം. ആന്ത്രോത്ത് ദ്വീപിൽ അല്പം മുൻപ് എത്തി എന്നാണ് അറിയുന്ന വിവരം. കപ്പലിനെ കെട്ടി വലിച്ചു കൊണ്ടുവന്നതിനൊപ്പം തന്നെ അതിന്റെ തകരാറ് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. എഞ്ചിൻ ഓണാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ഈ യാത്രക്കാർ ഇപ്പോൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇന്നലെ ഉച്ചയോടുകൂടി ഈ തകരാർ സംഭവിച്ചതോടുകൂടി കപ്പലിലെ വൈദ്യുതി കണക്ഷൻ അത് ഏകദേശം വിച്ഛേദിച്ച മട്ടാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് അതിന്റെ രീതിയിൽ കപ്പലിലെ മുറികളിൽ ഇരിക്കുമ്പോഴും അതിന്റെ മറ്റും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങളാണ് ഇപ്പോൾ യാത്രക്കാർ വിളിച്ചു പറയുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. MV കവരത്തി കപ്പലിനെ എഞ്ചിൻ റൂമിന് തീ പിടിച്ചപ്പോഴെങ്കിലും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇത് ആളുകളെ മാറ്റുന്നതും ഒപ്പം തീ അണയ്ക്കാനുള്ള നടപടിയും ഒക്കെ പെട്ടെന്ന് നടന്നു എന്നാണ് അറിയുന്നത്. അത് കപ്പലിന്റെ ഉള്ളിലുള്ള ജീവനക്കാർ തന്നെ അത് നടത്തി എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ വൈദ്യുതി ബന്ധം തകരാറിലായതാണ് ഇപ്പോൾ അതിലുള്ള യാത്രക്കാർക്ക് നേരിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത കാരണമായിരിക്കുന്നത്. ഈ ഇത് കപ്പലിൽ ചില സമയങ്ങളിൽ, അത് യാത്രക്കാർ തന്നെ പറഞ്ഞത്, ചില സമയങ്ങളിൽ ഈ കപ്പൽ ഇതുപോലെ ഒരു ബന്ധം വിട്ട് കടലിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായത്. പക്ഷെ ഇപ്പോഴത് പരിഹരിച്ച് ടഗ്ഗിംഗ് ബോട്ടുകൾ കപ്പലിനെ വലിച്ച് ഈ ആന്ത്രോത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജെവിൻ, എത്രയും വേഗം അതിനെ കരക്കടിപ്പിക്കാൻ സാധിക്കട്ടെ.